ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാടും നമ്മുടെ നാട്ടിലെ നിയമങ്ങളും ഒക്കെ പലപ്പോഴും വ്യത്യസ്തമാകുന്നത് അതിലെ കോമഡി കൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ ചില നിയമങ്ങൾ മത ഇതര രാജ്യമാണ്, പക്ഷേ മതത്തിലെ എല്ലാ അപരിഷ്കൃത ഗോത്ര നിയമങ്ങൾക്കുമുള്ള വാതിലും ഭരണഘടന വെട്ടിക്കൊടുക്കും. ഇപ്പോ മുസ്ലിങ്ങൾക്കാണെങ്കിൽ ശരീഅത്ത് നിയമം, ഹിന്ദുക്കൾക്കാണെങ്കിൽ ഹിന്ദു കോഡ് ബില്ല്, ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം. ശരി, ഇത് മുഴുവനും ഏകീകരിക്കണമെന്ന് പറഞ്ഞിട്ട് ഏകീകരിക്കാൻ ഒരു സർക്കാർ ശ്രമിക്കേണ്ടതാണ് എന്നും ഭരണഘടനയിലുണ്ട്. എന്ത് ചെയ്യാം, എല്ലാ സർക്കാരുകളും മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം തന്നെയും മുസ്ലിം പ്രീണനം തരാതരം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെടാതെ മാത്രം നോക്കിയാൽ മതി, എന്ത് രക്ഷപ്പെട്ടു അല്ലേ. ഇപ്പോ മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തരുത് എന്ന് അഫ്ഗാൻ അടക്കം ഇന്ത്യയെ നോക്കി കണ്ണുരുട്ടണമെങ്കിൽ ഇന്ത്യ എന്താണ് അവരുടെ ഒക്കെ മുമ്പില്? അഫ്ഗാനില് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമുക്കറിയാം. ഇറാനും ഇന്ത്യയെ നോക്കി കണ്ണുരുട്ടുന്നു, ഏയ് മുസ്ലിങ്ങളുടെ മതവികാരം വേണ്ട വേണ്ട. ശരി, ഇറാനില് ആ മഹ്സ അമിനി എന്ന് പറയുന്ന 22 വയസ്സുകാരി ഒരു കഷ്ണം തുണിയുടെ പേരിൽ കൊല ചെയ്യപ്പെട്ടതിന്റെ പിന്നാലെ എത്രയധികം ആളുകളെ ഇവർ കൊന്നു. കൊമേനിയുടെ പോലീസ് ഇങ്ങനെ അവര് തന്നെ ഭീകരവാദവും തീവ്രവാദവും അഴിച്ചുവിടുകയും എന്നിട്ട് ജനാധിപത്യപരമായി മുന്നോട്ട് പോകുന്ന രാജ്യത്തെ നോക്കി കൊഞ്ഞനം കുത്തുകയും കണ്ണുരുട്ടുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നു. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, പൊതു നികുതി പണം ഒരു മതവിഭാഗത്തെ വളർത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മതേതര രാജ്യം പരിഹാസപൂർവ്വം നോക്കി നിൽക്കേണ്ടി വരുന്നു. നമ്മൾക്ക് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളാ, എല്ലാ മതസ്ഥരും ഇവിടെ അവനവന്റെ വിശ്വാസങ്ങളും ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ ആയിട്ടങ്ങ് പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അവരന്റെ മനുഷ്യാവകാശത്തിനുമേൽ കൈവയ്ക്കാതിരുന്നാ മതി. ഒരിക്കല് KT ജലീല് പാർലമെന്റിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഒരു പ്രമേയം വായിച്ചത് നമ്മൾ കണ്ടു. ഈ LDF സർക്കാർ മുസ്ലിങ്ങൾക്കു വേണ്ടി ചെയ്ത സേവനങ്ങൾ ഇനിയും മുസ്ലിം വികസന ക്ഷേമനിധി, കാരണം മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ വികസിപ്പിച്ചെടുക്കണ്ടേ, ഡെവലപ്പ് ചെയ്തെടുക്കണ്ടേ, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടേ, വേറൊരു കെട്ടിടത്തിന് വേണ്ടി 300,000 രൂപ ഇന്ന ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ടായിരുന്നു. മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം എന്നും മുൻപന്തിയിലുണ്ടാകും. എന്നിട്ട് ഇദ്ദേഹം വിലപ്പെട്ട മന്ത്രിമാരുടെയും MLA മാരുടെയും സ്പീക്കറുടെയും ഒക്കെ സമയം കവർന്നെടുക്കുന്നത് ഒരു കഥാപ്രസംഗത്തിനിലൂടെയാണ്. KT ജലീല് ഞാനത് മുഴുവനും നിങ്ങളെ കാണിച്ചിരുന്നു, എത്ര പേര് കണ്ടെന്ന് എനിക്കറിയില്ല. 10 കിതാബ് കുറെ കഥകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഗ്രന്ഥങ്ങള്, അതിനകത്ത് വെള്ളം വീണ് കുതിർന്നതിന്റെ കഥ ആലോചിച്ച് നോക്കിക്കേ, വിലപ്പെട്ട സമയം കവർന്നെടുക്ക. ഇങ്ങനെ ഒന്നുമല്ല അദ്ദേഹം അതിനകത്തൂടെ ഉദ്ദേശിച്ചത്, LDF സർക്കാര് മുസ്ലിങ്ങളോടൊപ്പമാണ്, മുസ്ലിങ്ങളുടെ സേവനത്തിനു വേണ്ടിയും ക്ഷേമത്തിനു വേണ്ടിയും എന്തും ചെയ്യാൻ തൽപരരായ ഒരു സർക്കാരാണ്. അതുകൊണ്ട് അടുത്ത തവണയും അവരെ തന്നെ നമ്മൾ അധികാരത്തിൽ ഏൽപ്പിച്ചേക്കണം. നമ്മുടെ മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി പറഞ്ഞു, 1 കിലോ വെളുത്തുള്ളി വാങ്ങാൻ പോലും ശമ്പളം കിട്ടാത്ത ഉസ്താദുമാർക്ക് മാസം 5000 രൂപ പെൻഷനായിട്ട് LDF സർക്കാർ അനുവദിച്ചതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി അല്ല സഖാവ് സഖാഫിയാണ് എന്ന് നമ്മുടെ മുഖ്യനിരിക്കുന്ന സദസ്സിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം ഡിക്ലെയർ ചെയ്തത്. ഭയങ്കര കരഘോഷത്തോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റിനെ വരവേറ്റത്. മദ്രസകളിലൂടെ ഒരുപാട് കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കുറവാണ്, എന്നാൽ ഗുജറാത്ത് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ധാരാളം ലഭിക്കുന്നുണ്ട്. UPയിലുമൊക്കെ 8ാം ക്ലാസ് വരെയുള്ള മദ്രസ വിദ്യാർത്ഥികൾക്ക് ഇനി സ്കോളർഷിപ്പ്. നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസമൊക്കെ ആസാം, മധ്യപ്രദേശ് ആണെന്ന് തോന്നുന്നു, UP പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ മദ്രസകളുടെ സെൻസസ് നടക്കുന്നുണ്ടായിരുന്നു. അതായത് റെക്കോർഡിക്കലി രജിസ്റ്റർ ചെയ്യപ്പെട്ട മദ്രസകൾ എത്രയാണ്, അനധികൃതമായി കെട്ടിപ്പൊക്കപ്പെട്ട മദ്രസകൾ എത്രയാണ്,
അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ആധാറുമായിട്ട് ബന്ധിപ്പിക്കാനും പഠിപ്പിക്കുന്ന അധ്യാപകരുടെ യോഗ്യതകൾ അളക്കാനും കുട്ടികൾ എത്രയുണ്ട് എന്ന് നോക്കാനും ഒക്കെയായി ഒരു സെൻസസ് നടന്നിരുന്നു. അപ്പോഴാണ് 8000 മദ്രസകൾ അനധികൃതമായി കെട്ടിപ്പൊക്കിയതാണ് എന്നറിയുന്നത്. അതുപോലെ ആ 8000 മദ്രസകളുടെ നടത്തിപ്പിനായിട്ട് എവിടെ നിന്നാണ് പണം ചിലവഴിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങൾക്ക് സർക്കാരിന്റെ പൈസയൊന്നും വേണ്ട, ഞങ്ങൾ സംഭാവനകളിലൂടെ ചെലവഴിച്ചോളാമെന്ന് പറയുകയും അത് 8000 മദ്രസകൾക്ക് വേണ്ടുന്ന ഫണ്ട് എവിടെ നിന്നാണ് വരുന്നത് എന്ന് അന്വേഷിക്കാൻ സർക്കാർ ഉത്തരവിടുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഇപ്പോ പുതിയ ഉത്തരവ് ഇങ്ങനെയാണ്, ഉത്തർപ്രദേശിലെ മദ്രസകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്ന സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാർ പിൻവലിച്ചിരിക്കുന്നു. നമ്മുടേത് മതേതര രാജ്യമാണ്. ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും പാർസിയും ജൈനനും മതമില്ലാത്തവരും ഒക്കെ ജീവിക്കുന്ന ഒരു നാട്ടിൽ ഒരു വിഭാഗത്തെ മാത്രം മതം പഠിപ്പിക്കാൻ ഒരു പൊതുഖജനാവിലെ നികുതി പണം എടുത്ത് വിനിയോഗിക്കുന്നത് ശരിയല്ല എന്ന് എതിർപ്പുകൾ ധാരാളം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഹൈന്ദവരും ക്രൈസ്തവരും പറഞ്ഞു ഞങ്ങൾക്കും മതം പഠിപ്പിക്കാൻ പൈസ വേണം, സർക്കാർ സ്കോളർഷിപ്പ് ചെയ്യേണ്ടി വരും. നോക്കുമ്പോൾ മതേതര സർക്കാരാണ് പറഞ്ഞിട്ട് കാര്യമില്ല. 1 മുതൽ 8 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്ന സ്കോളർഷിപ്പാണ് നിർത്തിവെച്ചത്. അങ്ങനെ ക്രമേണ ഇത് ഈക്വൽ ആക്കി കൊണ്ടുവരണം. ഇതുവരെ 1 മുതൽ 5 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 1000 രൂപയും 6 മുതൽ 8 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിവിധ കോഴ്സുകളുടെ അടിസ്ഥാനത്തിലുമാണ് സ്കോളർഷിപ്പ് നൽകിയിരുന്നത്. കഴിഞ്ഞ വർഷം 16555 മദ്രസകളിലായിട്ട് 500,000 കുട്ടികൾ ഈ സ്കോളർഷിപ്പ് പ്രയോജനപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അത് നിർത്തലാക്കിയിരിക്കുന്നത്. ഇനി മുതൽ 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കു മാത്രമേ സ്കോളർഷിപ്പ് ലഭിക്കൂ. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 1 മുതൽ 8 വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമായി നൽകുന്നുണ്ട്. ഇത് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇത് നിർത്തലാക്കാൻ കാരണമായി പറയുന്നത്. മദ്രസകളിൽ ഉച്ചഭക്ഷണവും പുസ്തകവും സൗജന്യമാണ്. വിദ്യാർത്ഥികൾക്ക് മറ്റാവശ്യ വസ്തുക്കളും നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സ്കോളർഷിപ്പ് നിർത്തിയത് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. എന്നാൽ കേരളം അതിൽ നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ കേരളത്തില് രജിസ്റ്റർ ചെയ്ത് റെക്കോർഡിക്കലി പ്രവർത്തിക്കുന്ന മദ്രസകളും അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസകളുടെയും ലിസ്റ്റ് ഇതുവരേക്കും എടുക്കാത്തതും അധ്യാപകരുടെ ക്വാളിഫിക്കേഷനും വിദ്യാർത്ഥികളുടെ എണ്ണവും ഒന്നും എടുക്കാത്തതും ഒരു പക്ഷേ സ്കോളർഷിപ്പ് എല്ലാ കുട്ടികൾക്കും അതുപോലെയുള്ള സംസ്ഥാനങ്ങളിൽ നൽകുന്നത് പോലെ കേരളത്തിൽ നൽകാത്തത് കൊണ്ടായിരിക്കും. എന്നാൽ UP പോലെ എല്ലാ മദ്രസ കുട്ടികൾക്കും കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യം ഉണ്ടാക്കി കൊടുക്കാൻ എങ്ങനെ സാധിക്കും? മുസ്ലിം കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജലീൽ അതിനു വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമത്തിനിടയിലാണ്. അപ്പോ പൊതു ഖജനാവിൽ നിന്ന് നികുതി പണം പ്രയോജനപ്പെടുത്തി ഒരു പ്രത്യേക മതം പഠിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്നു. ഇനി ഇതേ അവസ്ഥ തന്നെ ഇങ്ങനെയാണ് തുടർന്നു പോകുന്നതെങ്കിൽ കേരളത്തിലും ആവർത്തിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് സ്കൂളുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, സ്കൂളുകളില് അമുസ്ലിം അധ്യാപകന് തന്നെ ഖുർആൻ ഓതിക്കൊണ്ട് ആരംഭിക്കുന്നത് ആരെ പ്രീണിപ്പിക്കാനാണ്. എവിടെയും പ്രീണന തന്ത്രങ്ങൾ മാത്രം, വോട്ട് ബാങ്ക് യന്ത്രങ്ങളായി മാറിയിരിക്കുന്നു മനുഷ്യരെല്ലാം. നന്ദി.